ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സുപ്പീസ് വേൾഡ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇല്ലാത്തവർ ഉണ്ടാവില്ല അല്ലേ ഒരു ഫ്രണ്ട്സ് എന്ന് പറയാൻ പറയാനാരുമില്ലെങ്കിലും ഒരു ഫ്രണ്ടെങ്കിലും ഇല്ലാത്തവർ ഉണ്ടാവില്ല അത് നമ്മൾ പറയുന്ന പോലെ കുറച്ച് ഫ്രണ്ട്സ് ആയാലും അല്ലെങ്കിൽ നല്ല പഠിപ്പി ഫ്രണ്ട്സ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് പേരില്ലാത്തവരായിട്ട് നമ്മളിടയിൽ ഉണ്ടാവില്ല നമ്മളെ ലൈഫിൽ നമ്മളെ ഫാമിലി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം കൂടിയാണ് ഫ്രണ്ട്ഷിപ്പ് അതായത് നമ്മുടെ ജീവിതത്തിലുള്ള ലൈഫിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യും അതുപോലെ തന്നെ നമ്മളെ ലൈഫിൽ ടേണിങ് പോയിൻറ്റ് വരെ ചിലപ്പോൾ ഈ ഫ്രണ്ട്സ് വയ്യായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ അത്രക്കും ഒരു കാര്യമാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത് ബാഡായിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മളെ ലൈഫ് ചിലപ്പോൾ സ്പോയിലാവാൻ തന്നെ അത് കാരണം ആവും നമ്മളിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മുൻപരിചയമുള്ള ആളൊന്നും ആയിരിക്കില്ല നമ്മൾ ഫസ്റ്റ് സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ കുറച്ചിങ്ങനെ കണ്ട് കണ്ടല്ലെങ്കിൽ നമ്മളെ ബെഞ്ചിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ നമ്മളതേ ക്യാരക്ടറുള്ള കുട്ടികൾ അങ്ങനെയുള്ളവരുമായിട്ടായിരിക്കും നമ്മൾ അടുപ്പം ഉണ്ടാവുക അതിന് ശേഷമായിരിക്കും നമ്മളെ കാര്യങ്ങളും അവരുടെ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് നമ്മളെ റിലേഷൻ നമ്മൾ സ്ട്രോങ് ആക്കുന്നത് ഒന്നാമത്തെ കാര്യം നമ്മളെ പൂര്ണമായിട്ടും മനസ്സിലാക്കുന്ന ഒരു ഫ്രണ്ടിനെ തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം അതായത് നമ്മളെ നെഗറ്റീവും പോസിറ്റീവും അവർക്ക് അംഗീകരിക്കാൻ പറ്റണം ചില ഉണ്ടോ നമ്മൾ പോസിറ്റീവ് വരുന്ന സമയത്ത് മാത്രം നമ്മൾ കൂടെ നിന്നിട്ട് നമ്മൾ പാകത്തു നിന്ന് എന്തെങ്കിലും നെഗറ്റീവ് വന്നാൽ അവർ നമ്മളെ കുറ്റപ്പെടുത്തും അതുപോലെ തന്നെ ഒറ്റപ്പെടുത്തും ആ സമയത്ത് തന്നെ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് കട്ടാക്കിയിട്ട് പോകും അപ്പം അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ നമ്മൾ ഒരിക്കലും തിരഞ്ഞെടുക്കരുത് നമ്മുടെ കൂടെ ലൈഫ് ലോങ് നിൽക്കുമെന്ന് ഉറപ്പുള്ള ഫ്രണ്ട്സിനെ മാത്രം തിരഞ്ഞെടുക്കുക അങ്ങനെയുള്ള ഫ്രണ്ട്സ് നമുക്ക് നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും നമ്മുടെ കൂടെ നിൽക്കും നമ്മുടെ ഭാഗത്തുനിന്ന് നെഗറ്റീവായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർ നമുക്ക് പറഞ്ഞ് അന്ന് തരും അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ തിരഞ്ഞെടുത്താൽ നമ്മൾ ലൈഫ് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ പോകും എക്സാമിൽ മാർക്ക് പറഞ്ഞാൽ നമ്മളൊന്ന് പോട്ടിടാം അടുത്ത പരീക്ഷയിൽ നമുക്ക് കുറച്ചും കൂടി പഠിച്ചിട്ട് മാർക്ക് നേടാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നൊരു ഫ്രണ്ട്സിനൊക്കെ കിട്ടിയാൽ നമുക്ക് ഭയങ്കര ലക്കി ആയിരിക്കും അല്ലാതെ അവരെ മാർക്കും നമ്മളെ മാർക്കും കൂടി കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നമ്മളെ കളിയാക്കുക അല്ലെങ്കിൽ അവരെയൊക്കെ ആ കൂടുതൽ മാർക്ക് നമുക്ക് കിട്ടുന്ന സമയത്ത് ഈഗോ അടിച്ചിട്ട് മാറി നടക്കുക അല്ലെങ്കിൽ ചൊടിക്കുക അങ്ങനെയുള്ള ഫ്രണ്ട്സിന് നമ്മൾ തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ തിരഞ്ഞെടുത്ത ഫ്രണ്ട്സ് അതാരായാലും ആണായാലും പെണ്ണായാലും അത് നമ്മൾ പേരൻസിനോട് കൂടി ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുക്കണം ചില ഫ്രണ്ട്സിനെ നമുക്ക് വീട്ടുകാരോട് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ നമ്മൾ ഒരിക്കലും തിരഞ്ഞെടുക്കാൻ പാടില്ല അതുപോലെ തന്നെ ബാഡ് ഹാബിറ്റുള്ള കൂട്ടുകാരെ നമ്മൾ ഒരിക്കലും തിരഞ്ഞെടുക്കരുത് നമ്മുടെ ഫ്രണ്ട്സ് ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞാൽ ഉടനെ തന്നെ ആ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ അവർ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് തിരുത്താൻ ശ്രമിക്കണം അവർ മാറുന്നില്ല എന്ന് കണ്ടാൽ നമ്മൾ അവരിൽ നിന്നും മാറി നടക്കണം ഇല്ലെങ്കിൽ നമ്മൾ കാലം കയ്യന്തോറും അവരിലേക്ക് നമ്മൾ അടിമപ്പെടും ആ ഒരു ആൽക്കഹോളിൻ്റെ കാര്യത്തിൽ നമ്മൾ അടിമപ്പെട്ടു പോകും പിന്നെ നമ്മളോട് കാര്യങ്ങൾ മറച്ചു വെക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല ചില ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ ചില കാര്യങ്ങളോടൊന്നും കാര്യങ്ങളൊന്നും നമ്മളോട് ഷെയർ ചെയ്യില്ല അതായത് ലവ് അങ്ങനെയുള്ള കാര്യങ്ങൾ ലവ് റിലേഷൻഷിപ്പ് ഓരോരു പ്രണയത്തിലാണെങ്കിൽ അത് നമ്മളോട് പറയില്ല അത് മറച്ചു വെക്കും അവര് അങ്ങനെ മറച്ച് വച്ചിട്ട് അവസാനം എന്തെങ്കിലും പ്രശ്നമായാലും നമ്മളറിയാം ആ സമയത്ത് എല്ലാവരും നമ്മളോട് ചോദിക്കും നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല ഇപ്പം നീ അറിഞ്ഞില്ലേ സത്യത്തിൽ അങ്ങനെ ഒരു ലവ് ഉണ്ടെന്നോ അവർ പിന്നെ സ്ട്രോങ് റിലേഷൻ ആണെന്നോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ചെയ്യുമെന്നൊന്നും നമുക്കറിയില്ലായിരിക്കും അങ്ങനെ ഒരു കാര്യം തന്നെ നമ്മൾ അവർ അറിയിച്ചിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെ നമ്മളോട് രഹസ്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകരുത് പിന്നെ ചില ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ അവരെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഫോൺ ചെയ്യും മെസ്സേജ് അയക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര മെസ്സേജ് അയച്ചാലും ചിലപ്പോൾ അവർ റീപ്ലൈ തരില്ല അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം അവരൊരിക്കലും നമ്മളെ അപകടത്തിൽ നമ്മൾ കൂടെ നിൽക്കില്ല ഇപ്പോൾ നമുക്കിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും പഠിച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ മുൻകൂട്ടി ഇതൊന്നും അറിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഫ്രണ്ട്സായി കഴിഞ്ഞ ശേഷം മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് കൂടുതൽ അപകടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ കട്ട് ചെയ്യാം പിന്നെ ചില ഫ്രണ്ട്സ് ഉണ്ട് അവർ ചെറുപ്പം മുതൽ നമ്മൾ കൂടെ തന്നെ നടന്നിട്ട് കുറച്ച് വലിയ ക്ലാസ്സിലെത്തുമ്പോൾ അവരവരെ ലെവലിലേക്കുള്ള കൂട്ടുകാരിലേക്ക് മാറും ചിലരുണ്ട് അവരെ ഹൈറ്റ് സെയിം ഹൈറ്റ് വരുന്നവർ അതുപോലെ തന്നെ കാണാൻ ഏകദേശം ഒരുപോലെയുള്ളവർ അല്ലെങ്കിൽ അവരെ സെയിം സ്റ്റാറ്റസ് വരുന്നവർ അങ്ങനെയുള്ള ഫ്രണ്ട്സിലേക്ക് അവർ മാറും ശരിക്കും പറഞ്ഞാൽ നമ്മളവരെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടായിരിക്കും കരുതിയിട്ടുണ്ടാവും കരുതിയിട്ടുണ്ടാവുക പക്ഷേ പിന്നെ എനിക്ക് അനുഭവം ഉണ്ട് ഞാൻ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കണ്ടിട്ട് സ്കൂളിൽ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ അവർ വേറെ ഫ്രണ്ട്ഷിപ്പിലേക്ക് മാറിപ്പോയി ഒരു പ്രാവശ്യം ടീച്ചർ ക്ലാസ്സിൽ വെച്ചിട്ട് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ പേരെഴുതണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എഴുതിയത് എൻ്റെ കൂടെ ചെറുപ്പം തൊട്ടുള്ള ഇവരുടെ പേരാണോ പക്ഷെ ഞാൻ ഇവരെ ബുക്കിലേക്ക് നോക്കിയ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബുക്കിലേക്ക് നോക്കിയ സമയത്ത് അതിലെവിടെയും എൻ്റെ പേരേ ഇല്ല അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുക കാരണം ഞാൻ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കണ്ടിട്ട് അവർക്ക് ജസ്റ്റ് ഫ്രണ്ട് പോലും അല്ല ഞാൻ അപ്പം അങ്ങനെയുള്ള ഫ്രണ്ട്സും ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഫ്രണ്ട്സും നമുക്കില്ലാതിരിക്കുന്നതിനാണ് നല്ലത് പിന്നെ നമുക്ക് എന്തെങ്കിലും നല്ല ചീത്ത കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ അത് പറഞ്ഞു മനസ്സിലാക്കി നമ്മൾ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നവരാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ചില കൂട്ടുകാരുണ്ട് നമ്മൾ ആരെങ്കിലും അടിക്കുമ്പോൾ തന്നെ പറയും നോക്കിക്കോ നോക്കിക്കോ പ്രശ്നവും ഇല്ല കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞു തരുന്നവർ അത്ര വലിയ നല്ല ഫ്രണ്ട്സൊന്നും അല്ല ലവ് ചെയ്യുന്നത് തെറ്റാണെന്നല്ല പക്ഷേ എല്ലാ നമുക്ക് വരുന്ന പ്രപ്പോസൽസും നല്ലതായിരിക്കില്ല അപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാത്ത ഫ്രണ്ട്സാണ് നമുക്ക് നല്ലത് അപ്പോൾ നമ്മളെ തെറ്റിൽ നിന്നും തിരുത്തിയിട്ട് നമ്മൾ നല്ലതിലേക്ക് കൊണ്ടുവരുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരാണ് ഏറ്റവും വലിയ ലക്കിയസ്റ്റ് പേഴ്സൺ എന്ന് പറയാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക അവർക്കുള്ള ഇതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ അവർക്കുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഏറ്റവും നല്ല പോസിറ്റീവ് കമൻറ്റ് ചെയ്യുക